ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജീൻസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ചെല്ലാനത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമമായ ചേരിങ്കലിലേക്കാണ്. ചേരിങ്കൽ എറണാകുളം ജില്ലയല്ല, അത് ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സബ്ജക്റ്റോടെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫിഷിംഗ് ഇല്ല, കുക്കിംഗ് ഇല്ല, വേറൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ആറ്റക്കിളികളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ആറ്റക്കിളിയെക്കുറിച്ച് എന്തൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ ഞാൻ അടുത്തുള്ള ഈ പരിസരത്തുള്ളവരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആറ്റക്കിളിയുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേരിങ്കൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ അനിയന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും മാസ്ക് ഇട്ട് ഗ്യാപ്പ് ഇട്ട് സാമൂഹ്യ അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ എൻ്റെ വോയിസ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മാസ്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ വിശേഷത്തിലേക്ക് പോവാം. ചേരിങ്കലും പണ്ട് കാർഷിക ഗ്രാമമായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം വരെ ഇവിടെ നന്നായിട്ട് കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃഷികളൊക്കെ എല്ലാം കുറഞ്ഞിപ്പോൾ മത്സ്യകൃഷിയാണ് കൂടുതലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 6 മാസം നെൽകൃഷിയും 6 മാസം മത്സ്യകൃഷിയുമായിട്ടാണ് ഇവിടെ ഇപ്പോൾ തുടർന്നു പോകുന്നത്. എന്നാലിപ്പോൾ മത്സ്യകൃഷി മാത്രമാണ് സജീവമായിട്ട് നടക്കുന്നത്. നെൽകൃഷി ഇപ്പോൾ പാടെ തീർത്തും ഇല്ല എന്ന് പറയാം. വിരളമായിട്ട് എവിടെയോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഏരിയയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് കുറച്ച് മാറി അപ്പുറത്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയിലെങ്ങും നെൽകൃഷി ഇല്ല. അതിനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം കർഷകർക്ക് എന്താണ് അതിൽ നിന്നും വലിയ വരുമാനമൊന്നും ലഭിക്കുന്നില്ല. അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനും അവരതും കൊണ്ട് അവർക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ട് അവർ വേറെ കൃഷി രീതി അല്ലെങ്കിൽ വേറെ തൊഴിൽ മേഖല തേടി പോകുന്നു. പുതിയ തലമുറയും ഈ തൊഴിലിലേക്ക് കടന്നു വരാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിന്ന് ആറ്റക്കിളിയുടെ വിശേഷങ്ങളാണല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആറ്റക്കിളികൾ കൂടുതലും ഈ എന്താ പറയുക കൃഷിയുടെ സമയത്ത് ഈ സീസണിലാണ് കൂടുതലായിട്ട് ഉണ്ടാവണം. പണ്ട് ഞങ്ങൾ ഇതിലേക്ക് വരുമായിരുന്നു. നമുക്ക് വല്യത്തോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോകാനായിട്ട്. ഇതിൽ കൂടെ വേണം വല്യത്തോട്ടിലേക്ക് പോകാൻ. അപ്പോൾ വരുമ്പോൾ നമുക്ക് കാണാം. ഞങ്ങളിവിടെ കുറേ നേരമൊക്കെ വന്നിരിക്കും, വൈകുന്നേരമൊക്കെ വന്നിരിക്കാറുണ്ട്. എൻ്റെ അനിയന്മാരും അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊക്കെ വന്നിരിക്കാറുണ്ട്. വൈകുന്നേരം നല്ല രസമാണ്. അപ്പോൾ ഈ പാടത്തുള്ള കിളികളും നെൽക്കോഴിയും നെൽക്കാക്കയും അതല്ലാതെ വേറെ ഒത്തിരി ദേശാടന പക്ഷികളും വരാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നല്ല രസമായിരിക്കും. പിന്നെ എന്നാ നമ്മുടെ ആറ്റക്കിളി കൂടുതലും ഈ നെൽകൃഷിയുടെ സീസണിലാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഇതുപോലെയല്ല കുറേ തെങ്ങുകളുണ്ടായിരുന്നു. ആ തെങ്ങുകളിലെല്ലാത്തിലും ഒരു തെങ്ങിലൊരു 10-20 കൂടുകൾ വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. നെൽകൃഷി ഇല്ലാതായതോടുകൂടി ആറ്റക്കിളികൾ ഇപ്പോൾ വരാതായി. ഇന്ന് നമുക്കിവിടെ ഇവിടെ ഒരു തെങ്ങിൽ ഇവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത് 2-3 തെങ്ങിൽ ആറ്റക്കിളിയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. അവർക്കും ചിലർക്കൊക്കെ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും അതിനെപ്പറ്റി അറിയായിരിക്കും. പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഒന്നും ചിലപ്പോൾ ആറ്റക്കിളിനെ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ കിളി കൂട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരും. ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ വന്നേക്കണേ. നമ്മുടെ പുറകിൽ ഇവിടെ ഇവിടെ വെണ്ട കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ചീച്ചയൊക്കെയാണ്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ അതിൽ എന്താണ് പുഴുക്കൾ ഇതൊക്കെ മാറ്റി എടുക്കുന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞു തരും കുറച്ച് വെണ്ടക്കായ എടുക്കണതാണ്. ചേച്ചി, ആറ്റക്കിളിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? ആറ്റക്കിളി ഇപ്പൊ ഇവിടെ നമ്മുടെ ചേരിങ്കിൽ ഇപ്പൊ വരാതായതും കൃഷിയില്ലാത്തോണ്ടേ വരികയില്ല. കൃഷിയുള്ള സമയത്താണ് ഇതിനകത്ത് നെല്ല് തിന്നാനൊക്കെ ഇഷ്ടം പോലെ വന്നത്. മരുന്നൊന്നും അടിച്ചിട്ടില്ല. അതെ, മരുന്നടിക്കാൻ നല്ല ഫ്രഷ് വെണ്ടക്കാണ് കേട്ടത് ചേച്ചി നമുക്ക് തന്നാണ്. അപ്പൊ ഞാൻ ഇത് തിന്ന് കാണിക്കാം. വെണ്ടക്ക പിള്ളേർക്ക് വേണോ? വെണ്ടക്ക വേണം, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. ഞാൻ കൊറേ നാള് നമ്മുടെ പച്ചക്കറി കയറിയാണ് വെണ്ടക്ക കണ്ടാൽ പോലും കഴിക്കാൻ പോലും തോന്നില്ല, പുറത്തുനിന്നൊക്കെ വാങ്ങണം. പക്ഷേ നല്ല ഫ്രഷ് ആണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ വെണ്ടക്ക കഴിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് ഇവിടെ വന്നപ്പോ. മതിയാ മക്കളെ, സൂപ്പർ ടേസ്റ്റ് ആണ് പച്ച വെണ്ടക്ക കഴിക്കാൻ. അതെ, വെണ്ടക്ക
സർപ്രൈസ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ആറ്റക്കിളിയുടെ കൂട്. എന്താ കിളികളെ ചില കേൾക്കാന്ന് വിചാരിക്കുന്നു. ആ തെങ്ങിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു പാലം കടന്നു വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി അരികത്ത് നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് പോയി നോക്കാം എന്തായാലും. അതിൽ എത്രത്തോളം അത് കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ കഴിവുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണാം കൂടുകൾ നോക്കുമ്പോൾ. പിന്നെ എനിക്ക് ആറ്റക്കിളികളെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആറ്റക്കിളികളിലെ ആൺകിളികളാണ് കൂട് കൂട്ടുന്നത്. എന്നിട്ട് പെൺകിളികൾക്ക് ആ കൂട് ഇഷ്ടമായാൽ അവർ കൂട്ടിൽ ഒരുമിച്ച് താമസിക്കും. പിന്നെ പെൺകിളി മുട്ടയിട്ട് ആ കുഞ്ഞു വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവിടുത്തെ സീസൺ കഴിയുള്ളൂ. നെല്ലിൻ്റെ അല്ലെങ്കിൽ നെൽകൃഷിയുടെ സമയത്താണ് ഇതിവിടെ ഉണ്ടാവണത്. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ വിളവെടുപ്പും കഴിയുമ്പോഴത്തേക്കും ഈ കിളികൾ ഇവിടുന്ന് പോകും. കൂട് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഉപേക്ഷിച്ച് പോകുമ്പോഴത്തേക്കും ആ കൂടുകൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ അത് കുറേ നാളത്തൊക്കെ തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഇവിടെ വന്നാൽ. ഇനി നമുക്കൊരു കൂട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ കൊല്ലത്താണോ കഴിഞ്ഞ കൊല്ലത്താണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കൂട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് മുകളിൽ നിന്ന് വിട്ടുപോകുന്നാലും സാധ്യത എന്ത്? ഇത് കണ്ടോ, മുകളിൽ നിന്ന് ഊരിപ്പോന്നാണ് പറയുന്നത്. കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടായല്ലോ. അപ്പം ഇനി അതുകൊണ്ട് ഊരിപ്പോന്നാണ്. എന്താ സംഭവം അറിയില്ല. നമുക്കൊരു കൂട് കിട്ടിയിട്ടുണ്ട്. ഇതേ നോക്കാം. ദേ ഇതേ കുറച്ചുകൂടെ കിടക്കാനൊക്കെ പഴയ കൂടാണ് കേട്ടോ. ഇനി പഴയ കൂടാണല്ലെങ്കിൽ അവർക്കത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കളഞ്ഞാണെന്ന് പറഞ്ഞൂടാ. കുറേ കൂടുണ്ട്. ഇവർക്കിത് വേണ്ടാതെ കളഞ്ഞതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കുക. നമ്മളിത് മുകളിൽ കയറൊന്നും പറിച്ചോന്നല്ല. നിങ്ങൾക്ക് ഇതേ നോക്കി കൂടിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ അറിയാം താഴെ വീണ് ഇപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് കുറച്ച് ദിവസം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരിക്കലും പ്രകൃതിക്ക് ശല്യ അവർ. ഇന്നിങ്ങനൊരു ആറ്റക്കിളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആറ്റക്കിളികളൊക്കെ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവയെ ഇപ്പം ഇവിടെ നിന്ന് കാണാനില്ല. കാരണം കൃഷിയില്ല, വിളവില്ല, ഒന്നുമില്ല. പിന്നെ ഇതുങ്ങളെങ്ങനെ ജീവിക്കും? ഇത് എന്നുള്ളതിന് ധാന്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവ ജീവിക്കുന്നത് തന്നെ. അപ്പം അതൊന്നുമില്ല. അപ്പം പിന്നെ ആറ്റക്കിളികൾ ഇപ്പോൾ കാണാനും ഇല്ല. പണ്ട് ഇവിടെ നിറയെ എല്ലാ തെങ്ങിലും ഉണ്ടായിരുന്നു. ഒരു തെങ്ങി പോലും ഇല്ലാണ്ടിരുന്നില്ല. എല്ലാ തെങ്ങുകളിലും ആറ്റക്കിളി കൂടുകൾ. ഇതേ നമ്മൾ നോക്കിയാൽ ഈ തെങ്ങൊക്കെ കാണിച്ചു കൊടുത്തേ. ഈ തെങ്ങുകളിലൊക്കെ ഒന്നുമില്ല. ഈ പരിസരത്ത് ആകെ ഈ ഒരു തെങ്ങിൽ മാത്രം ഇപ്പോൾ ആറ്റക്കിളിയുണ്ട്. ഇതൊക്കെ പണ്ട് രസമായിരുന്നു. ഒരു തെങ്ങി തന്നെ ഉണ്ടാവും 10-20 കൂട്. പക്ഷെ എന്നാലേ അതുങ്ങൾ ഒന്നിച്ച് താമസിച്ചാലും യാതൊരുവിധ പ്രശ്നങ്ങളില്ല. അതുങ്ങൾ തമ്മിൽ നല്ല ഒത്തൊരുമയോടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തല്ലിവിടുത്തവും ഇടിയും ബഹളവും അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ ആ കിളികളൊക്കെ അന്നത്തെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അപ്പം എൻ്റെ ആഗ്രഹം ഇതാണ്, എങ്ങനെയെങ്കിലും ഇനി കൃഷിയും കാര്യങ്ങളൊക്കെ വീണ്ടും വന്ന് പഴയതുപോലെ ആറ്റക്കിളിയും നെൽക്കോഴിയും നീർക്കാക്കയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരണം. എന്നാലാണ് നമ്മുടെ പ്രകൃതിയും ഇനി എന്താ പറയുക പഴയതുപോലെ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ആറ്റക്കിളിനെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ആറ്റക്കിളി എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലായല്ലോ. ചില സ്ഥലത്തൊക്കെ ഇതിന് തൂക്കണാങ്കുരുവി എന്ന് പറയുന്നു. തൂക്കണാങ്കുരുവി കൂട് ഉണ്ടോ? ആറ്റക്കിളിനെ കുറിച്ചൊക്കെ കുറേ പാട്ടുണ്ട്. ആറ്റക്കിളി, ഓലഞ്ഞാലി, തൂക്കണാങ്കുരുവി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അപ്പം എന്തായാലും
എനിക്കിപ്പോൾ അച്ചക്കിളിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതിപ്പോൾ എൻ്റെ മാത്രം അറിവല്ലോട്ടോ, ഞാനിപ്പോൾ പരിസരത്തുള്ളവരോടും മൂത്തവർക്കാരോടൊക്കെ ചോദിച്ചിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അച്ചക്കിളിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കും ഇത് കാണുന്ന മറ്റുള്ളവർക്കും അതൊരു അറിവാകുമെങ്കിൽ ആകട്ടെ. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, നോക്കല്ലേ. ഈ കൂടുകൾ ഓരോന്നും നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോന്നും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിലതിന് ഒരു വാതിലുകൾ മാത്രമേ ഉള്ളൂ, ചില കൂടുകൾക്ക് രണ്ട് വാതിലുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നിർമ്മിക്കാനായിട്ട് ഈ കിളികൾ നെല്ലോലയും പിന്നെ ഓലയുടെ നാരൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രി കാലങ്ങളിൽ ഇതിന് എന്താണ് കൂടിൻ്റെ അകത്ത് വെട്ടം കാണാനായിട്ട് മിന്നാമിനുകളെ പിടിച്ച് വെക്കാറുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഓലഞ്ഞാലിയുടെ കൂടുകളൊക്കെ കാണാം. ആച്ചക്കിളിയുടെ വിശേഷങ്ങൾ, ആച്ചക്കിളിയുടെ കൂടുതേടെയുള്ള യാത്ര നമ്മളിന്നിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ എല്ലാം കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനല് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബും ആ ചെയ്യുമ്പോഴത്തേക്കും അടികത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എന്ന് എനേബിളാക്കിയിടണം, എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.